ഹായ് എല്ലാവർക്കും നമ്മുടെ മുംബൈ സീരീസിൻ്റെ രണ്ടാമത്തെ വ്ളോഗിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ആദ്യത്തെ എപ്പിസോഡ് കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ പ്രീവിയസ് വീഡിയോ കാണുക. ഇപ്പോൾ നമ്മൾ നേരെ മുംബൈ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ഇതാ ഇതാണ്ട് നമ്മൾ വന്ന ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. നമ്മൾ അവിടുന്ന് കയറിയപ്പോൾ ഇരുട്ടായിരുന്നു. അപ്പം ഇൻഡിഗോ ഫ്ലൈറ്റിലാണ് എൻ്റെ ആദ്യത്തെ ട്രിപ്പ് തന്നെയായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഫ്ലൈറ്റ് അടിപൊളി. സച്ചിൻ്റെ മുഖമാട്ടോ തെളിഞ്ഞായിരുന്നു. സച്ചിൻ ടെണ്ടുൽക്കർ ഇതാ. ഇവിടെ ഒരു സ്മോക്കിംഗ് ലോഞ്ച് ഉണ്ട്. അവിടെ മൂന്ന് പേര് നല്ല പുക വലിച്ച് തള്ളുവാണ് കേട്ടോ. നമ്മുടെ ബാഗ് വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് കേട്ടോ. അപ്പൊ ഇവിടെ ബോംബെയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞപ്പോ ഇവിടെ RT-PCR ടെസ്റ്റ് ചെയ്തതിന് പ്രിന്റ് കാണിക്കണം, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ രണ്ട് വാക്സിൻ എടുത്തതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതായാലും മതി. അപ്പോൾ അത് ചെക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ട് വേണം നമ്മൾ പുറത്തിറക്കുക. നമ്മുടെ ഈ യാത്രയിൽ വൈഫും കുട്ടിയും ഇല്ല കേട്ടോ. അപ്പോൾ അത് എന്താണെന്ന് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, വൈഫ് ക്യാരിയിങ് ആണ്, അതുകൊണ്ടാണ് നമ്മൾ യാത്ര ഉൾപ്പെടുത്താത്തത്. ആദ്യം നമ്മൾ ഫാമിലിയായിട്ടാണ് പ്ലാൻ ചെയ്തത് കേട്ടോ. ഇവിടെ നമ്മുടെ ഈ വിമാനത്താവളത്തിൻ്റെ അകത്തെ വിലയും ഈ പുറത്തുള്ള ഈ കടകളും തമ്മിൽ ഏതാണ്ട് വിലയ്ക്ക് വലിയ വ്യത്യാസമൊന്നുമില്ല. ഇവിടെ എല്ലാത്തിനും വില കൂടുതലാണ് കേട്ടോ. അതായത് 200-250 രൂപയുടെയാണ് ദോശയ്ക്കൊക്കെ 250 രൂപ. ആ ഒരു റേറ്റാണ് ഈ എയർപോർട്ടിൻ്റെ അകത്തെ കടകളിലെല്ലാം. നല്ല റേറ്റാണ്. ഈ എയർപോർട്ടിൻ്റെ പുറത്തുനിന്ന് നമ്മൾ ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ രാജ്യത്തെ ഏറ്റവും തിരക്കുള്ള ഒരു നഗരമായ മുംബൈയിലെ പുറത്തെ കാഴ്ചകൾ, നമ്മൾ വിമാനത്താവളത്തിൽ നിന്നൊക്കെ ഇറങ്ങി പുറത്തെ കാഴ്ചകളിലേക്ക് കിടക്കുവാണ്. നമ്മുടെ ടുട്ടു ബ്രോയുടെ ബ്രദറായ ബിട്ടുബായ് നമ്മളെ വിളിക്കാൻ വരും. അപ്പോൾ ബിട്ടുബായി വരാൻ വേണ്ടിയുള്ള വെയിറ്റിങ്ങിലാണ്. അപ്പോൾ ഈ കവാടം നോക്കി, ഇത് രാത്രി ആയി കഴിഞ്ഞാൽ ഇവിടെ ഫുൾ ലൈറ്റ് വരുന്നുണ്ട് പറഞ്ഞത്. അപ്പോൾ ഇപ്പം ഒരു പകലത്തെ കാഴ്ചയാണ്, രാത്രി ആകുമ്പോൾ ഇത് ഫുൾ ലൈറ്റ് വന്ന് അടിപൊളിയായിരിക്കും. ഇവിടെയാണ് വണ്ടിയൊക്കെ നിർത്തി സാധനം ഇറക്കിയിട്ട് ആൾക്കാർ കയറുന്നതും ഇറങ്ങുന്നതും ഒക്കെ ആയിട്ടുള്ള സ്ഥലം കേട്ടോ. ഇവിടെ എന്ന് പറയുന്നത് ഒരു മിനിറ്റ് പോലും ഇവിടെ വണ്ടി നിർത്തണമല്ലോ. അതായത് ഒരു മിനിറ്റ് വണ്ടി നിർത്തി കഴിഞ്ഞാൽ ഉടനെ സാധനം ഇറക്കി വണ്ടി പറഞ്ഞു വിടണം. അതുകൊണ്ട് ഇവിടെ നമുക്ക് വണ്ടി നിർത്തിയിടാൻ പറ്റില്ല. ഇവിടെ ഒരുപാട് ആൾക്കാർ സൈക്കിൾ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഇവിടെ ഉണ്ട് എങ്കിൽ പോലും ഇപ്പോൾ വിമാനത്താവളത്തിൽ വന്നപ്പോൾ ഞാൻ ഒരുപാട് സൈക്കിൾ ഇരിക്കുന്നുണ്ടപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇവിടെ ഒരുപാട് ആൾക്കാർ സൈക്കിളൊക്കെ ഇവിടെ വെച്ചിട്ട് വിമാനത്തിൽ പോകുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം അറിയാൻ കഴിയും. അപ്പോൾ നമ്മുടെ ബിട്ടു ബ്രോ എത്തിയിട്ടുണ്ട് കേട്ടോ. ബിട്ടു ബ്രോ വന്നു. എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇതാട്ടോ ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ KSRTC പോലെ ഉള്ള ബസ്. ഇനി ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. അരിയുള്ള സംഭവം കഴിക്കാന്ന് വെച്ചാൽ എന്തായാലും വട കൊണ്ടുവന്നിട്ടുണ്ടോ. വടയും ചായയും ഒക്ടോബറോ. അപ്പോൾ ഒരു കരിമ്പൻ ജ്യൂസ് കുടിക്കാൻ കറിയട്ടോ. കരിമ്പൻ ജ്യൂസ് ഇവിടെയാണ് ഹിന്ദിയിൽ എന്ന് പറയുന്നത്. ഇതുപോലുള്ള ചെറിയ കടകളാട്ടോ വഴി സൈഡിൽ നിറയെ. മുംബൈ സീരീസ് കാണുന്നവർക്ക് വേണ്ടി ഒരു കിടിലൻ ഗിവ് അവേ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സമ്മാനം എന്ന് വെച്ചാൽ ഒരു അടിപൊളി ബ്ലൂടൂത്ത് ഹെഡ്സെറ്റാണ്. അപ്പോൾ ഇത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമ്മുടെ തൊടുപുഴയുള്ള ഈസി സ്റ്റോറാണ് കേട്ടോ. അവിടെ കിടിലൻ മൊബൈൽസും അതുപോലെ തന്നെ ഒരുപാട് ആക്സസറീസും ഒക്കെ ഉണ്ട്. അപ്പോൾ അവരാണ് നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് കിട്ടാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ, ഈ വീഡിയോ നിങ്ങൾ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഒരു കമൻറ്റ് ഇടുക. ആ കമൻറ്റിന് കുറഞ്ഞൊരു 5 ലൈക്കെങ്കിലും വാങ്ങുക. അങ്ങനെ വരുന്ന കമൻറ്റുകൾ നമ്മൾ December 10 വരെ നോക്കിയിട്ട് അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഈ ക്രിസ്മസ് ദിനത്തിൽ ഇതേ നിങ്ങളുടെ വീട്ടിലെത്തും ഈ കാണുന്ന ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ്. അപ്പോൾ പരിപാടി തുടങ്ങിയപ്പോൾ December 10 വരെ സമയമുണ്ട്.
അപ്പൊ ബോംബെയിലെ പ്രശസ്തമായ പാലത്തിലേക്ക് നമ്മൾ കയറുക കേട്ടോ. ഇവിടുത്തെ ടോൾ ഗേറ്റിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ടോൾ കൊടുക്കണം, 130 രൂപയാണ്. റിട്ടേണും കൂടെ കൂട്ടി റിട്ടേൺ തരുന്ന 2,000 കോടി രൂപ മുടക്കി നിർമ്മിച്ച ഒരു പാല കേട്ടോ നമ്മളിപ്പോ കയറാൻ പോകുന്നത്. അപ്പൊ ബാന്ദ്ര വർലി ആ സീലിംഗിലേക്ക് നമ്മൾ കയറി കേട്ടോ. ഇതേ കാണുന്നതാണ് പാല. അപ്പൊ പണ്ട് ഇത് അവിടെ എത്തണമെങ്കിൽ 2.5 മണിക്കൂർ യാത്ര ഉണ്ടാവും. ഇപ്പൊ ഈ പാലം വന്നതോടുകൂടി 10 മിനിറ്റ് കൊണ്ട് നമുക്ക് അപ്പുറം കിടക്കാം. ഈ ബ്രിഡ്ജ് അവിടുത്തെ ഇവിടെ വരെ 5.5 കിലോമീറ്റർ ആണ്. 5.5 കിലോമീറ്റർ ഈ സീനെ ഉള്ളിലാ പോണ ഈ ബ്രിഡ്ജ്. അപ്പൊ എല്ലാം ടൈം സേവിങ്, ട്രാഫിക് സേവിംഗ് ആണ് ഈ ബ്രിഡ്ജ്. അതുകൊണ്ട് ഇത് ഫുൾ ഫേമസ് ആണ് മുംബൈയില്. അപ്പൊ ഏകദേശം 5.6 കിലോമീറ്റർ ആണ് ഇതിന്റെ നീളം എന്ന് പറയുന്നത്. അതുകൊണ്ട് 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ബാന്ദ്രയിൽ നിന്ന് വർലിയിലേക്ക് എത്താം. പണ്ട് 2.5 മണിക്കൂർ യാത്ര ഉണ്ടായിരുന്ന ഒരു സ്ഥലത്താട്ടോ ഇത്രയും വലിയൊരു പാലം വന്നേക്കണേ. ഇതിന്റെ ആ സൈഡ് എന്ന് പറയുന്നത് കടലാണ്. ആ കടലിന്റെ അപ്പുറം കാണുന്ന സ്ഥലവും ഇപ്പുറം കാണുന്ന സ്ഥലവുമായിട്ട് ബന്ധിപ്പിക്കുന്നതിനുള്ള പാലം ആട്ടോ അത്. പിന്നെ ഇവിടെ ഒരു കാര്യം പറഞ്ഞാൽ ഈ പാലത്തിൽ കൂടെ ബൈക്ക് അലോഡ് അല്ലാന്ന് പറഞ്ഞു. കാരണം ആ കാറ്റ് കൊണ്ട് ബൈക്ക് വീഴും, അതുകൊണ്ട് ബൈക്ക് ഇതിലെ കയറ്റി വിടില്ല. ബാക്കിയുള്ള വണ്ടികൾക്കെല്ലാം പോകാം. ഓട്ടോറിക്ഷ ഇല്ലാത്ത എത്ര ആളായി? 10-25 വർഷമായല്ലേ. ഈ സൈഡിൽ ഓട്ടോറിക്ഷ ഇല്ല, ഫുൾ ടാക്സി. ഈ പ്രദേശത്ത് ഓട്ടോറിക്ഷ അലൗഡ് അല്ല, ഫുൾ ടാക്സിയാണ്. എല്ലാം ഇതുപോലത്തെ ടാക്സി അല്ലേ, മിനി ഐ ടെണ്ണ ഫുൾ ടാക്സി. ഇവിടെ ഓരോ 5 മിനിറ്റ് കഴിഞ്ഞാൽ അന്നേരം ബ്ലോക്കല്ലേ, ഫുൾ ബ്ലോക്കാ. ബോംബെ ഫുൾ ട്രാഫിക്. ബോംബെയില് ഫുൾ ട്രാഫിക്. 1 കിലോമീറ്റർ കഴിഞ്ഞാൽ അന്നേരം ബ്ലോക്കാ. അംബാനിയുടെ മകളുടെ ഭർത്താവിന്റെ വീടാണ് കേട്ടോ പറഞ്ഞ. ഇവിടെ ഇപ്പം ഒരു 10 സെന്റ് ഒക്കെ മേടിക്കണമെങ്കിൽ എത്ര കോടിയാണ്? അയ്യോ, 50 ലക്ഷം കിട്ടോ? 50 ലക്ഷം അടുത്ത് നമ്മള് കാണാൻ പോകുന്ന അംബാനിയുടെ വീട് കേട്ടോ. അംബാനിയുടെ വീട് നേരെ മുമ്പിൽ കാണുന്നുണ്ട്. അംബാനിയുടെ വീട് ഇതിൽ കാണുന്ന വിത്രം കണ്ടോ, ഇതാണ് നമ്മുടെ മുകേഷ് അംബാനിയുടെ വീട്. ഇത് കാണുന്നതാണോ അംബാനിയുടെ വീട്. പഴയ ബിൽഡിങ്ങുകളാട്ടോ, അതുകൊണ്ട് 100 വർഷം പഴക്കമുള്ള ബിൽഡിങ്ങുകളൊക്കെ നമുക്ക് ഈ വഴിയെ പോകുമ്പോൾ കാണാം. അപ്പോൾ ബോംബെ വന്നിട്ട് ഇത് മുംബൈ ഇന്ത്യൻസിൻ്റെ ഒരു വലിയ ഫ്ലക്സ് കാണിച്ചത് കേട്ടോ. അങ്ങനെ നമ്മൾ മുമ്പിലേക്ക് പോയി പോയി നമ്മുടെ വാങ്കടെ സ്റ്റേഡിയം അല്ലേ, വാങ്കടെ സ്റ്റേഡിയത്തിൻ്റെ അടുത്തെത്തി. ഇപ്പോൾ വാങ്കടെ സ്റ്റേഡിയം കാണിച്ചു തരാം. ഇതേ കാണുന്ന കേട്ടോ സ്റ്റേഡിയത്തിൻ്റെ ഒരു ഭാഗമാണ് കണ്ടത്. അപ്പോൾ നമ്മൾ ഇതേ വാങ്കടെ സ്റ്റേഡിയത്തിലേക്കുള്ള ആ റോഡിലേക്ക് കടന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ സച്ചിനൊക്കെ അവസാനം കളിച്ച വിടവാങ്ങൽ പ്രസംഗമൊക്കെ നടത്തിയ, പിന്നെ അതുപോലെ തന്നെ ധോണി വേൾഡ് കപ്പിൽ ജയിപ്പിച്ച നമ്മുടെ വാങ്കടെ സ്റ്റേഡിയത്തിന് മുമ്പിലാട്ടോ നമ്മൾ നിൽക്കുന്നത്. മുംബൈ ക്രിക്കറ്റ് അസോസിയേഷൻ്റെ നേതൃത്വത്തിലാണ് നമ്മുടെ വാങ്കടെ സ്റ്റേഡിയം ഉള്ളത്. അപ്പോൾ നമുക്ക് അകത്ത് കയറാൻ പറ്റില്ല, നമ്മൾ പുറത്തുനിന്നുള്ള ഒരു വിഷ്വൽസ് മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ ആ വാങ്കടെ സ്റ്റേഡിയം എന്ന് പറയണത് ആ കാണുന്ന കേട്ടോ. അപ്പോൾ സച്ചിനൊക്കെ തൻ്റെ ചെറുപ്പകാലത്ത് ഒരുപാട് കളിച്ചു വളർന്ന ഒരു സ്ഥലമാണ് വാങ്കടെ. അപ്പോൾ ഈ വാങ്കടെ സ്റ്റേഡിയത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരാളെന്ന് പറയുന്ന സച്ചിനാണ്. ഈ പ്ലേസ് ഏതാ പ്രോപ്പർ പ്ലേസ്? ഇത് വാങ്കടെ സ്റ്റേഡിയം. വാങ്കടെ സ്റ്റേഡിയം, വാങ്കടെ എന്നാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്. ഇത് തന്നെ. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ധോണി വേൾഡ് കപ്പിൽ സിക്സ് ഒക്കെ അടിച്ച് ജയിപ്പിച്ചില്ലേ, അതൊക്കെ നമ്മുടെ ഈ സ്റ്റേഡിയത്തിലാട്ടോ. അപ്പോൾ നമ്മൾ സുരക്ഷാ പ്രശ്നങ്ങൾ കാരണം നമുക്ക് അകത്ത് പോയി വീഡിയോ എടുക്കാൻ പറ്റില്ല. ജസ്റ്റ് ഈ പുറത്തെ കാഴ്ചകൾ മാത്രം കണ്ടു, ചുറ്റി നടന്ന് കാണാം. ഒരുപാട് ഏക്കർ സ്ഥലമുണ്ട് കേട്ടോ. സിബിയങ്ങൾ ഇവിടെ നിന്ന് കളി കണ്ടിട്ടില്ല. സിബിയങ്ങൾ കണ്ടിട്ടുണ്ട്. ഏത് കളിയായിരുന്നു? വെസ്റ്റ് ഇൻഡീസും ഇന്ത്യയും തമ്മിലുള്ള കളി. ആരാ ജയിച്ചേ? വെസ്റ്റ് ഇൻഡീസ്. സങ്കടത്തോടെ ഇറങ്ങി പോകുന്നത് അല്ലേ? അന്ന് ഏത് വർഷമായിരുന്നു? വർഷം കൃത്യമായിട്ട് ഉറങ്ങുന്നില്ല. സച്ചിനൊക്കെ കളിക്കുന്ന സമയത്ത് സച്ചിൻ അതുകൊണ്ട് വെസ്റ്റ് ഇൻഡീസിന്റെ ക്യാപ്റ്റൻ ഡിവിയർ റിച്ചാർഡ്സൺ. ക്യാപ്റ്റൻ റിച്ചി റിച്ചാർഡ്സൺ വൈസ് ക്യാപ്റ്റൻ. അപ്പൊ ഇവിടെ നേരിട്ട് കളി കണ്ട ആള് നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. അപ്പം ഇടുക്കി ജില്ലക്കാരനായ ഒരാൾ നമ്മുടെ ഇവിടെ വന്ന് കളി കണ്ടിട്ടുണ്ട് കേട്ടോ. 25 വർഷം മുമ്പ് ഗവാസ്കർ ഒക്കെ കളിച്ചപ്പോഴാണ്. സർക്കാർ, പിന്നെ ശ്രീകാന്ത്, രവിശാസ്ത്രി, ഗവാസ്കർ.
നമ്മളൊന്നും ജനിച്ചിട്ടില്ല അതിനു മുമ്പ് കളി കണ്ട ആളാണ്. ചില്ലറ ആൾക്കാരും അപ്പൊ എല്ലാരും കണ്ടു. അപ്പൊ ഗാലറിയില് അടുത്തിരുന്നാളുണ്ട്. ടിവി കാണുന്നതും ഇതുമായിട്ട് തന്നെ ബന്ധമുള്ള ടിവി കാണുന്നത് എപ്പോഴും നമ്മൾ വീട്ടിൽ നിന്ന് കാണാനല്ല, വെളിയിൽ നിന്ന് വന്ന് ആളെ മാത്രമേ കാണാവുള്ളൂ, ഒന്നും കാണത്തില്ല, ബോൾ കാണത്തില്ല. സ്കോർ ഒന്നും പോകത്തില്ല, സ്ക്രീൻ അതേ ഉള്ളൂ. ഇതിന്റെ ഓപ്പോസിറ്റ് മറ്റേ അറേബ്യൻ സീ അല്ലേ? അല്ലേ, ആ അറേബ്യൻ സീ ആണ്. അപ്പൊ ഇതിന്റെ ഈ ബോംബെയുടെ അങ്ങേ സൈഡ് മൊത്തം അറബിക്കടലാണ് കാണുന്നത് മൊത്തം. അപ്പൊ അതിന്റെ ഒരു ശരിക്കും അത് മറൈൻ ഡ്രൈവ് ആണോ ഈ സംഭവം? മറൈൻ ഡ്രൈവ് ഇത് ഫുൾ ഏരിയ മറൈൻ ഡ്രൈവ് ആണ്. അവിടെ കണ്ടത് വാല് പോലെ പൊങ്ങി വെക്കണുണ്ടോ? നമ്മുടെ എയർ ഇന്ത്യയുടെ മെയിൻ ഓഫീസാണ് കേട്ടോ, ഹെഡ് ഓഫീസാണ് ബോംബെയിലെ. എല്ലാം ആകാശം പൊക്കമുള്ള അത്രയും കെട്ടിടങ്ങളേ ഉള്ളു അല്ലേ? കിട്ടുള്ളൂ എല്ലാം മുകളിൽ വരെയുള്ള കോടികളുടെ ആസ്തിയുള്ളവർ മാത്രമേ ഉള്ളൂ ഇവിടെ. ഇവിടെ എപ്പോഴും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കും കേട്ടോ ബോംബെയിൽ. ഇത് പിന്നെയും നമ്മൾ ഒരുവിധം കണ്ടതെല്ലാം തന്നെ വലിയ വലിയ കെട്ടിടങ്ങളാണ്. പിന്നെയും ഒരുപാട് പണികൾ ഇവിടെ നടക്കുന്നുണ്ട്. ഒരു മന്ത്രാലയം എന്ന് പറഞ്ഞാൽ അവിടെ ദേശീയ പതാകയൊക്കെ മുകളിൽ നാട്ടിയിട്ടുണ്ട്. ഇത് വലിയ കെട്ടിടങ്ങൾ തന്നെയാട്ടോ എല്ലാം. ആ നമ്മുടെ അതുപോലത്തെ അവിടുത്തെ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി പോലെയുള്ള സംഭവമാണ് ബോംബെയിലെ കേട്ടോ. ഇത് ബോംബെയിലെ ഓവൽ ഗ്രൗണ്ട് ആണ്. എൻ്റെ അവിടുത്തെ അവിടെ ഒരു ക്ലോക്ക് ടവർ ഒക്കെ കാണാം. കടപ്ലാവുണ്ടോ? ഒരു കടപ്ലാവുണ്ട് എന്നാലും. അപ്പൊ മുംബൈയിലെ കാഴ്ചകൾ തീരുന്നില്ല, ഇനിയും ഒരുപാട് കാഴ്ചകളുണ്ട്. അപ്പൊ കാത്തിരിക്കുക അടുത്ത എപ്പിസോഡിൽ ബാക്കി കാഴ്ചകളായിട്ട് വരാം. ബൈ.